അടുത്തായിട്ട് പ്രോഗ്രാമിംഗ് ലിസ്റ്റിലുള്ളത് ഇൻട്രൊഡക്ഷൻ സ്പീച്ചാണ്. അത് ചെയർമാൻ എൻ്റെ മേളിൽ നിർഭരാണ്. അതിനു മുമ്പായി എന്നെ ഈ വൈ പി യുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത പ്രിയ വൈ പി സെക്രട്ടറി മിസ്റ്റർ പ്രിൻസിനോടും പ്രിയ ദേവദാസന്മാരോടും ഉള്ള നന്ദിയെ ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. വലിയൊരു പ്രസംഗമൊന്നും നടത്തി നിങ്ങളെ ബോറടിപ്പിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എങ്കിലും രണ്ട് വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് സംസാരിച്ചിട്ട് കുറച്ച് പ്രോഗ്രാമേ ഉള്ളൂ. ആ പ്രോഗ്രാമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തക്ക സമയത്ത് തന്നെ നമ്മൾ നിർത്തി നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ലവ് ഫീസ്റ്റൊക്കെ ഒരുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചു നമുക്ക് ഇവിടുന്ന് പോകണം. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം കൈകളി ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്താണ്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഈ പ്രിൻസ് എന്നോട് പറഞ്ഞപ്പം നമുക്കോട് എന്ത് വിഷയമാണ് ഇപ്പം നിങ്ങളോട് പറയുക അല്ലെങ്കിൽ വൈ പി മെമ്പേഴ്സിനോട് പറയുക എന്ന് ചിന്തിച്ചപ്പോൾ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ പറയാൻ വരുന്ന വിഷയങ്ങളെല്ലാം എല്ലാവരും നേരത്തെ സംസാരിച്ച വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചു. കാരണം അത് ഞാൻ എനിക്ക് വളരെ കുറവുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് വളരെ കുറവുള്ള കാരണം. അപ്പോൾ ചോദിക്കുക എന്താണത്? അനുസരണം. ഞാൻ ഇപ്പോൾ ഓർക്കായിരുന്നു പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എരുമയുണ്ടായിരുന്നു. എരുമ എല്ലാം അറിയാമല്ലോ, ബഫല്ലോ നാട്ടിൽ പശു എരുമയൊക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറയാം, സ്കൂളൊക്കെ വിട്ടു വന്ന് കഴിഞ്ഞ് വരുമ്പോൾ അമ്മച്ചി പറയും, എടാ ഈ എരുമ അഴിച്ചോടെ പുറത്ത് പുറകു വെളി കൊണ്ടുവിടാ, പുറത്ത് കൊണ്ടുവിടാ, തീരടാ എന്ന് പറയും. തീറ്റാൻ വേണ്ടി പറഞ്ഞു വിടും. അങ്ങനെയാണല്ലോ പണ്ട കാലത്ത്, നിങ്ങളാരും എരുമ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നില്ല പറഞ്ഞു കേട്ടോ. ആദ്യമൊന്നും അനുസരിക്കത്തില്ല, അവസാനം വടിയെടുക്കും. വടിയെടുക്കുമ്പോൾ ഞാൻ എരുമയും കൊണ്ട് പോകും. എരുമയും കൊണ്ട് പോയിട്ട് കുറേ നേരം തീറ്റും. അതിനുശേഷം ഞാൻ എരുമയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കും. എരുമയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുമ്പോൾ എരുമ രണ്ട് ചാട്ടം ചാടും, ഞാൻ താഴെ വീഴും. എന്നോട് പറഞ്ഞത് എരുമ തീറ്റാനാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ എരുമയുടെ മണ്ടയ്ക്ക് കയറി, എന്നോട് എരുമയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കാൻ പറഞ്ഞില്ല. മനസ്സിലായി? പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എരുമ തീറ്റാൻ പറഞ്ഞാൽ എരുമയെ തീറ്റുക, അതിന് തീറ്റിക്കൊണ്ടുവരിക, അതിന് മണ്ടയ്ക്ക് കയറിയിരിക്കരുത്. ഒരു ഇതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അനുസരണം, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ആരൊക്കെയാണ് ചിൽഡ്രൻസ് നമ്മൾ ഒബേ ചെയ്യുന്നത്, ആരൊക്കെ നമ്മൾ ഒബേ ചെയ്യും? പേരൻസ്. ഓക്കെ. എന്തിനാണ് നമ്മൾ പേരൻസിനെ ഒബേ ചെയ്യുന്നത്? വട്ട് ഈസ് ദ റീസൺ വി ആർ ഒബേയിങ് അവർ പേരൻസ്? വട്ട്? ആ, ദേ ആർ ബിഗർ ദാൻ അസ്. ഓക്കെ, എഗ്രി ദാറ്റ്. വേറെ ആൾക്കാർ, വേറെ പലരും ഉണ്ട്. വേറെ ആരെ നമ്മൾ ഒബേ ചെയ്യും? നമ്മുടെ ടീച്ചേഴ്സിനെ, നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ, നമുക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെ നമ്മൾ അനുസരിക്കാറുണ്ട് ഇല്ലേ? പിന്നെ വേറെ ഒന്നും ചെയ്യാറുണ്ട്. പാസ്റ്ററിനെ അനുസരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിപരമായ, അത് നമ്മളൊരു ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ പാർശ്വഫലം അനുസരിക്കാറുണ്ട്, അത് വേറെ സത്യം. വചനം അനുസരിച്ച്. ഓക്കെ, അതൊരു കോംപ്ലിമെൻ്റ് ആട്ടോ പാർശ്വ. ഓക്കെ. പക്ഷെ വേറൊരു ടീം, വേറൊരു കാര്യം നമ്മൾ അനുസരിക്കാറുണ്ട്, ആർക്കെങ്കിലും അറിയാമോ? ലോ ആൻഡ് ഓർഡർ. കറക്റ്റല്ലേ? നിയമത്തെ നമ്മൾ അനുസരിക്കാറുണ്ട്. നിയമത്തെ എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിയമം അനുസരിച്ചില്ല. ഇപ്പോൾ ട്രാഫിക് പോലീസുകാർ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നു? നിയമം നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യും നമ്മൾ അത് അനുസരിച്ചില്ലെങ്കിൽ. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഓക്കെ. സോ നമ്മൾ നിയമം അനുസരിക്കാറുണ്ട്. വേറെ ഒരു കൂട്ടരെ നമ്മൾ അനുസരിക്കാറുണ്ട്, നമ്മുടെ ബോസസ്, നമ്മുടെ സീനിയേഴ്സ്, അവർ തരുന്ന ഓർഡർ നമ്മൾ അനുസരിക്കാറുണ്ട്. എന്തിന്? നമ്മുടെ ജോലിയുടെ സ്ഥിരതയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുസരിക്കാറുണ്ട്. ഓക്കെ, ഇതൊന്നും അല്ല എൻ്റെ വിഷയം. നമ്മൾ വചനപരമായിട്ട് നോക്കുമ്പോൾ ബൈബിൾ വാട്ട് ഈസ് സേയിങ്, യുനോ ബൈബിൾ സേയിങ് ദാറ്റ് ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലി. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ആൻഡ് ആൾസോ ദ ഡിസ്ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലിയർ. അപ്പം നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ്, ഡിസ്ഒബീഡിയൻസ്. ആരാണ് ഡിസ്ഒബീഡിയൻസ്? അതായത് അനുസരണക്കേടിൻ്റെ ഫലമായിട്ടുണ്ടായ തിക്താനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമുക്കെല്ലാം പഴയ നിയമത്തിൽ നോക്കിയ യോനയെക്കുറിച്ചറിയാം, ശരിയല്ലേ? യോന,
യോന എന്ത് ചെയ്ത യോനയുടെ ദൈവം കൽപ്പിച്ചത് നീ നിനവയിലേക്ക് പോയി നിനവയ്ക്കെതിരെ സംസാരിക്കാൻ. ശരിയല്ലേ? അതായത് യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷെ യോനെ അനുസരിക്കാതെ എന്ത് ചെയ്തു? സർത്തീസിലേക്ക് പോകുന്ന കപ്പലിൽ പോയി പുള്ളി അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ഹി സ്ലീപ് ദെയർ, റൈറ്റ്? പക്ഷേ ദൈവത്തിന് അദ്ദേഹത്തെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് വിരോധമായി യോന അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം ശിക്ഷ കൊടുത്തത് എങ്ങനെയാന്ന് വിചാരിച്ചാൽ കടലിൽ ഭയങ്കര കോളുണ്ടാക്കി കപ്പൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. നമ്മുടെയും ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവം വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ചിന്തിച്ചോ എവിടെയെങ്കിലും നമ്മൾ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് എന്ന്. അതിനുശേഷം അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? യോനെ അവരെടുത്ത് കടലിൽ നിന്ന് ചീട്ടിട്ട് യോനയുടെ നമ്പർ വന്നു, യോനയുടെ പേര് വന്നു. യോനെ കപ്പലിൽ നിന്ന് എടുത്ത് വള്ളത്തിൽ കളഞ്ഞു. മറ്റേ ഫിഷ് തിമിംഗലം വന്ന് വിഴുങ്ങി 3 ദിവസം. യു തിങ്ക് അബൌട്ട് വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ. 3 days and 3 nights ഹി വാസ് ഇൻസൈഡ് ദ ഫിഷ്. അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചിന്തിച്ചു നോക്കാം. അത് യോനയുടെ ഒരു വിഷയം നമുക്ക് പറയാം. യോന അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് ആ വിഷയം ഉണ്ടായത്, യോനയ്ക്ക് ആ തിക്ത അനുഭവങ്ങൾ ഉണ്ടായത്. പിന്നെ വേറെ ഒരു വ്യക്തി കുറിച്ച് പറയുകയാണെങ്കിൽ 2-ാം അധ്യായം 16 മുതൽ 17 വാക്യത്തിൽ പറയുന്നു, ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. എന്നിട്ട് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആദാമിനോട് ഒരു കൽപ്പന കൊടുത്തു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷേ തോട്ടത്തിൻ്റെ മധ്യഭാഗത്തുള്ള നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ആദാം അനുസരിച്ചോ? ആദാം അനുസരിച്ചില്ല. ആദാമിൻ്റെ അനുസരണക്കേടിൻ്റെ ഫലമായി ആദ്യ മനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. മരണത്തിന് കാരണഭൂതമായ കാരണം ആദാമിൻ്റെ അനുസരണക്കേടായിരുന്നു. ഹല്ലേലൂയ. ആദ്യ മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അതുകൊണ്ട് ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. ഇനി വേറെ ഈ രണ്ടു പേര് അനുസരണക്കേടിൻ്റെ ഫലമായിട്ടുള്ള ഈ രണ്ട് വ്യക്തിത്വത്തെ നിങ്ങൾ കാണിച്ചു വന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. 3-ാമത് വിശ്വസ്തരായിരിക്കുന്ന, അതായത് ഒബീഡിയൻസ് അനുസരിച്ച രണ്ട് മൂന്ന് വ്യക്തികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 1, നോഹ. നോഹയെക്കുറിച്ച് നമ്മൾക്കറിയാം, ദൈവം നോഹയോട് കൽപ്പിച്ചു നീ ഒരു പെട്ടകമുണ്ടാക്കണം, എന്നിട്ട് പെട്ടകത്തിൽ ആടും പെണ്ണുമായി ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നീ അതിനുള്ളിൽ കയറ്റണം, നീ കുടുംബമായിട്ട് അതിനുള്ളിൽ പ്രവേശിക്കണം. നോഹ പ്രസംഗിച്ചൊക്കെ നടന്നു, പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ നോഹ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് പെട്ടകമുണ്ടാക്കി തൻ്റെ കുടുംബത്തോടൊന്നിച്ച് പെട്ടകത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ജലപ്രളയം വന്നപ്പോൾ ലോകത്ത് രക്ഷപ്പെട്ടത് ഈ 8 പേര് മാത്രം. ഞാൻ കറക്റ്റല്ലേ? 8 പേര് രക്ഷപ്പെടാൻ, അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായ ആ തലമുറ, പുതിയ തലമുറ ഉണ്ടായി. വേറൊരു വ്യക്തി ഞാൻ ചൂണ്ടിക്കാണിക്കാം, അബ്രഹാം. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു തൻ്റെ വാർദ്ധക്യത്തിൽ ഉണ്ടായ പൈതൽ ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ ദൈവം കൽപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ വേണ്ടി മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിച്ചു. അതുകൊണ്ടാണ് യാഗം ഇസഹാക്കിനെ ശരിക്ക് യാഗം കഴിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ് എന്നാണ് പറയുന്നത്, കറക്റ്റ് അല്ലേ? അതായത് അവൻ വിശ്വസ് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അത് യാഗത്തിൽ കൂടുതൽ ദൈവം പ്രസാദിച്ചു. നീ യാഗം കഴിച്ചതിന് തുല്യമായി ദൈവം കണക്കിട്ടു. അതിൽ നിന്ന് പുതിയ ഒരു ജനത ഉത്ഭവിക്കുവാൻ കാരണമായി. നമുക്കറിയാം ഇസ്രായേൽ ജനത, അവരുടെ തലമുറ നോക്കി ഇസ്ഹാക്കിൽ നിന്നും ഉണ്ടായ ജനതയാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ വേറെ രണ്ട് വ്യക്തിത്വങ്ങളെ കൂടെ ഞാൻ എടുത്തു പറയുന്നതാണ്. 1, പത്രോസ്. യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ചു. പത്രോസ് മുക്കുമനായിരുന്നു, ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ചു, എന്നെ അനുഗമിക്ക. പത്രോസ് പടക വിട്ട് വലവിട്ട് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. യേശു ക്രിസ്തുവിന് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ പാറയാകുന്നു,
ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പത്രോസ് യേശുക്രിസ്തുവിൻ്റെ വാക്ക് അനുസരിച്ച് യേശുക്രിസ്തുവിനെ പിൻപറ്റിയ കൊണ്ട് പത്രോസിനെ കൊണ്ട് ദൈവം തൻ്റെ യേശുക്രിസ്തു തൻ്റെ സഭയെ പണിതു. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാട്ടാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവനായ ക്രിസ്തു. ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് അന്ത്യത്തോളം ക്രൂശിലോളം നമുക്ക് വേണ്ടി ക്രൂശിലോളം ദൈവം എത്തിച്ചേർന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നു. ദൈവത്തിന് കഴിയുമായിരുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടായിരുന്നു. യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞിരുന്ന എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നമ്മുടെ വീണ്ടെടുപ്പ് ഉണ്ടാവില്ലായിരുന്നു. അഗാധമായ കുഴിയിലും കുഴഞ്ഞ ചേരിലും കിടന്ന നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു സ്വന്തം രക്തമൂറ്റി നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈ ഇവിടെ ആരാധിപ്പാൻ വരുവാനും നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുമുള്ള കാരണം. അനുസരണം എപ്പോഴും നല്ലതാണ്. ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലി, ഡിസൊബീഡിയൻസ് ഈസ് കോസ്റ്റ്ലിയർ. ഇത് ചെറിയ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു.